സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും നാം കേട്ടിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അവസാനം സുപ്രീം കോടതിയുടെ സ്വമേധിയുള്ള കേസെടുക്കലുകളുമൊക്കെ നാം വാർത്താമാധ്യമങ്ങളിലൂടെ വായിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളത്. 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഡോക്ടർ അതിദാരുണമായ രൂപത്തിൽ, പൈശാചികമായ രൂപത്തിൽ കൂട്ടമാനഭംഗത്തിന് ഇരയായ രംഗം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട 31 വയസ്സുകാരിയായ, ഈ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരുന്ന, തൻ്റെ മുമ്പിൽ വരുന്ന പ്രയാസങ്ങളിലൂടെ, കഠിനമായ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി രോഗികൾക്ക് താങ്ങും തണലുമാകുമായിരുന്ന ആ യുവ ഡോക്ടറെ നഗ്നമായ നിലയിലാണ് അവരുടെ പിതാവ് കാണുന്നത്. ആ നഗ്നമായ നിലയിൽ കാണുന്ന ശരീരത്തിൽ അവരുടെ ഇടുപ്പിൻ്റെ എല്ല് ഒടിഞ്ഞുപോയ നിലയിൽ, അവരുടെ രണ്ട് കാലുകളും 90 ഡിഗ്രിയിൽ തിരിഞ്ഞ നിലയിലായിരുന്നു ഈ പൈശാചികമായി പ്രവൃത്തി ചെയ്ത ആളുകൾ അവരുടെ കണ്ണട പൊട്ടിച്ചു കളഞ്ഞു. ആ ഗ്ലാസ് പൊട്ടിയിട്ട് രണ്ട് കണ്ണിലേക്കും ആ ഗ്ലാസ്സുകൾ ഇങ്ങനെ തുളച്ചു കയറി. ആ കണ്ണുകളിൽ നിന്നും ചുടുരക്തമിങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ ചാലിട്ടൊഴുകുന്ന രംഗമുണ്ടായി. അവരുടെ ശരീരത്തിൽ 120 ചെറുതും വലുതുമായ മുറിവുകളുണ്ടായിരുന്നു. ഏകദേശം 11 വരുന്ന പിശാചിന്റെ അനുയായികളായി അറിയപ്പെടുന്ന മനുഷ്യരാണ് ഈ പൈശാചികമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് പത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗൂഗിളിൽ, അതല്ലാത്ത സെർച്ച് എഞ്ചിനുകളിൽ പോയി വേട്ടപ്പട്ടികളായ പിശാചിന്റെ സന്തതികളായ ആളുകൾ സെർച്ച് ചെയ്തത് അവരുടെ ഈ ദൃശ്യമായിരുന്നു, ഈ ഡോക്ടറുടെ വീഡിയോ ആണ്. എത്രത്തോളം നമ്മുടെ മനസ്സ് മരവിച്ചു പോയി. ഈ വർത്തമാനങ്ങളും ഈ ക്രൂരമായ സാഹചര്യങ്ങളും കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ സർക്കാർ ഹേമ കമ്മിറ്റി എന്നൊരു സംവിധാനം രൂപീകരിച്ചു. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പഠിക്കാനാണ് അത് രൂപീകരിച്ചത്. അത് പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പല ആളുകളുടെയും പേരുകൾ പുറത്തുവിടാതെ അതിങ്ങനെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൊതുവായി നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എത്രത്തോളം പിറകിലേക്ക് പോയിരിക്കുന്നു എന്ന ഒരു വിഷയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ, മുസ്ലിം സ്ത്രീകളെന്ന് പറഞ്ഞാൽ, അവർ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ ഡാർക്ക് ഏജിൽ ജീവിക്കുന്നവരാണ്. നമ്മെ പരിഹസിക്കുന്ന ആളുകൾ, സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷയും സ്ഥാനവും മഹത്വവും ആദരവും സ്നേഹവും കൽപ്പിക്കണമെന്ന് മാനവിക സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമികമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പഠിപ്പിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അവിടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് ജനിക്കാനുള്ള അവകാശം നൽകുന്നത്. ആ പെൺകുട്ടി ജനിച്ചാൽ അതിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളരാൻ അനുവദിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. പ്രായപൂർത്തി എത്തിയാൽ നല്ല ധീരുള്ള, അടക്കമുള്ള, ഒതുക്കമുള്ള, പാകതയുള്ള, ക്ഷമയുള്ള ഒരു ആണിന്റെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇനി ഒരു ഭർത്താവിന്റെ കയ്യിൽ ഭാര്യയായി ഏൽപ്പിക്കപ്പെട്ടാലോ, ആ ഭാര്യയോട് ഒരുപാട് കടമകളും ബാധ്യതകളും ഉണ്ട് എന്ന് ആ ഭർത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നു. അതിന്റെ 3-ാമത്തെ സ്റ്റേജ് ഉമ്മയാവുക എന്നാണ്. അങ്ങനെ ഉമ്മയായാലോ ആ ഉമ്മയോട് മക്കൾക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും കടമകളും ബാധ്യതകളും എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യതയോടുകൂടിയാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു പെൺകുഞ്ഞ് ഉണ്ടായി എന്ന് സന്തോഷ വാർത്ത നൽകപ്പെട്ടാൽ
എങ്കിൽ ആ വാർത്ത കേൾക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കോപാകുലനായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ മുഖം കറുത്തിരുണ്ടു പോവുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ. മാത്രമല്ല അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനം കൊണ്ട് ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുകയും ചെയ്യും. പെൺകുട്ടി ജനിച്ചു എന്നുള്ള സന്തോഷവാർത്ത അല്ലാഹു നൽകിയാൽ അവന്റെ മുഖം കറുത്തു പോവുകയും അതിന്റെ അപമാനം കൊണ്ട് അവൻ ആളുകളിൽ നിന്നും ഒളിഞ്ഞു നിൽക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. മാത്രമല്ല എന്നിട്ട് അവൻ ചിന്തിക്കും, അപമാനത്തോടെ ഈ കുട്ടിയെ സ്വീകരിക്കണോ അല്ലെങ്കിൽ ഈ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നായിരിക്കും അവൻ ചിന്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കാതെ അതിനെ കൊന്നുകളഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഇദൽ മൗഊദതു സ്ഇലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് റബ്ബിന്റെ കോടതി നിങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കും ബിഅയ്യി ദംബിം ഖുതിലത്ത്, അല്ലയോ മോളെ നീ എന്തൊരു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് കുടിച്ചു മൂടപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പെൺകുട്ടിയോട് ചോദിക്കും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, പട്ടിണിയെ ഭയന്നിട്ട് ദാരിദ്ര്യത്തെ ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കൊന്നുകളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ കുട്ടികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസന, ഒരു ഉപ്പാക്കും ഒരു പിതാവിനും തന്റെ മക്കൾക്ക് നല്ല സംസ്കാര സമ്പന്നമായ ശിക്ഷണത്തെക്കാൾ ഈ ദുന്യവയായ ജീവിതത്തിൽ മഹത്തായ മറ്റൊരു സമ്മാനവും നൽകാനില്ല. അപ്പൊ നമ്മുടെ പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം? ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളിൽ, ഇസ്ലാമികമായ കൾച്ചറിൽ നമ്മുടെ പെൺകുട്ടികളെ വളർത്തി കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ വളർത്തി വന്നാലോ ആ പെൺകുട്ടിയിലൂടെ എനിക്കും നിങ്ങൾക്കും സ്വർഗീയമായ പ്രവേശനവും ആ പെൺകുട്ടികളുടെ നന്മയാലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നുമുള്ള മോചനവും രക്ഷിതാക്കളായ എനിക്കും നിങ്ങൾക്കും ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനിലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. മൻ കാനത ലഹു ഉസ്ന ഫലം യഇദ്ഹ വലം യുഹിൻഹ വലം യുഅതിർ വലദഹു അലൈഹ യഅനി ദുഖൂർ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പെൺകുട്ടിയെ നൽകുകയും ആ പെൺകുട്ടിയെ ജീവനോടെ കുടിച്ചു മൂടാതിരിക്കുകയും ആ പെൺകുട്ടിയെ ഒരു നിലക്കും അപമാനിക്കാതിരിക്കുകയും ആൺകുട്ടികൾക്ക് അവളേക്കാൾ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ആ രക്ഷിതാവ് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ. നമുക്കെപ്പോഴും ആൺകുട്ടികളോടാണൊരു മമത, ഒരു വാത്സല്യം. പാടില്ല, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ കാറ്റഗറിയിൽ ഒരേ കണ്ണുകൊണ്ട് ഒരേ സ്നേഹം കൊണ്ട് മൂടാൻ രക്ഷിതാക്കളായി എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ഇനി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആ കുട്ടി ഇസ്ലാമികമായൊക്കെ വളർന്ന് വലുതായി പ്രായപൂർത്തിയെത്തി നല്ലൊരു ഇസ്ലാമികത്വമുള്ള ഒരു ആൺകുട്ടിയെ കണ്ടെത്തി ആ ആൺകുട്ടിയുടെ കൈപിടിച്ച് നിക്കാഹ് കടിച്ചു കൊടുത്തു. ഇനി അവിടുന്ന് അങ്ങോട്ട് ആ ഭർത്താവിന് ഭാര്യ എന്ന നിലക്ക് ആ പെൺകുട്ടിയോട് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് കടമകളുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വാഷിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഇണയോട് തുണയോട് ഭാര്യയോട് മാന്യമായി സ്നേഹത്തോട് പെരുമാറണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണ വേളയിൽ എത്ര സുതാര്യമായി എത്ര സുന്ദരമായിട്ടാണ് സ്ത്രീകളോടുള്ള ഭാര്യയോടുള്ള മാതാപിതാക്കളോടുള്ള പെൺകുട്ടികളോടുള്ള കടമകളെ ബാധ്യതകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പഠിപ്പിച്ച രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഭാര്യയോട് ഇണയോട് കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് മാന്യനായ ഭർത്താവ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തിൽ വിദാഇ പ്രഭാഷണത്തിൽ പ്രസംഗിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാന ഖൈറുക്കും ലിഅഹ്ലി,
തീർച്ചയായും ഞാൻ എൻ്റെ ഭാര്യയോട്, ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്, ഏറ്റവും ഖൈറായ സംസാരങ്ങൾ നിർവഹിക്കുന്നവനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഭാര്യയ്ക്ക് ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ബാധ്യതകളെ കുറിച്ച് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കടമ, നീ ഭക്ഷിക്കുന്നുവെങ്കിൽ അതേ ഭക്ഷണം നീ അവളെയും കഴിപ്പിക്കുക, നീ ഉടുക്കുന്നുവെങ്കിൽ അതേ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നീ അവളെയും ഉടുപ്പിക്കുക. മാത്രമല്ല, വലാത്തതിരുവുൽ വജ്ഹ്, നീ അവളുടെ മുഖത്ത് ഒരു കാരണവശാലും അടിക്കരുത്. നാലാമതായി പ്രവാചകൻ പറഞ്ഞത്, അവളുടെ ശരീരത്തിൽ വേദനയുണ്ടാക്കുന്ന പ്രയാസകരമായിട്ടുള്ള ഒരു നിലക്കുള്ള ഉപദ്രവവും നിങ്ങൾ വരുത്തുകയും ചെയ്യരുത്. അഞ്ചാമതായി പ്രവാചകൻ പറഞ്ഞ ബാധ്യത, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചല്ലാതെ നീ അവളുമായി പിണങ്ങി നിൽക്കരുത്. റോഡിലൂടെ പോകുമ്പോ ഭർത്താവ് 5 കിലോമീറ്റർ അപ്പുറം, ഭാര്യ 5 കിലോമീറ്റർ ഇപ്പുറം, ആളുകൾ കാണേ ഭാര്യയോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ. അതുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നമനത്തിന് കാരണമാകുന്ന നിയമങ്ങളും നിബന്ധനകളും സംരക്ഷണവും നൽകിയ മതമാണ്. ഇത്ര സുന്ദരമായി വർണ്ണിക്കപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രതിപാദിക്കപ്പെട്ട ഏതൊരു മത നിയമം ഇന്ന് ലോകത്ത് എനിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. സഹോദരിമാരോട് നിർവഹിക്കാനുള്ള ബാധ്യതകളും കടമകളും സംരക്ഷണവും ഏകാരും വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സഹോദരിമാർക്ക് ഒട്ടനവധി അവകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, സ്ത്രീകൾക്ക് മാന്യമായ വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. രണ്ട്, അവൾക്ക് തൻ്റെ ഭർത്താവിനെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടുണ്ട് ദീനിലൂടെ. മൂന്നാമത്തത്, മഹർ നിശ്ചയിക്കാനുള്ള അവകാശം നൽകി. നാല്, സ്ത്രീകൾക്ക് തൻ്റെ ഉപ്പയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അനന്തരാവകാശമുണ്ട് എന്ന്, സ്വത്തിൽ ഓഹരിയുണ്ടെന്ന് പഠിപ്പിച്ച മതാ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് യാതൊരു ബാധ്യതയില്ല. നമ്മളായിട്ട് ബാധ്യത ഉണ്ടാക്കുകയാണ് കല്യാണത്തിന്റെ കാര്യത്തിൽ, നമ്മൾ ബാധ്യത ഉണ്ടാക്കുകയാണ്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യത അല്ല, എല്ലാ ബാധ്യതയും ആൺകുട്ടികൾക്കും ആണുകൾക്കാണ്. പക്ഷെ എന്നാലും ഇസ്ലാം പറയാണ് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട്, അനന്തരാവകാശം നൽകണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ വിവാഹമോചനം നൽകാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. ആറാമത്തതായി, സ്ത്രീകളുടെ ശാരീരികമായ അവസ്ഥകൾ പ്രത്യേകമായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആരാധനാപരമായ വിഷയങ്ങളിൽ ഒട്ടനവധി ഇളവുകൾ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആരാധനാപരമായ വിഷയങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകണം, പള്ളിയിൽ പോകാൻ കഴിയണം, മറ്റു ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവകാശം കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് ഒരു ഭാര്യ എന്ന നിലക്ക് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാണ്, ഒരു ഉമ്മയാകുകയാണ്. ആ ഉമ്മയാകുമ്പോൾ ഉമ്മയോട് ചില ബാധ്യതകളും കടമകളും ഉണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹു കൽപ്പന നൽകിയിട്ടുണ്ട്, എന്താണ്, ക്ഷീണത്തിന്മേൽ ക്ഷീണവുമായിട്ടാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നത്. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവനെ പ്രസവിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഉമ്മയോട് ബാധ്യതയുണ്ട്, ആ ഉമ്മയോട് കടമയുണ്ട്, ആ ഉമ്മയോട് വാത്സല്യം കാണിക്കേണ്ടതുണ്ട്. സ്ത്രീ ആദരിച്ചിട്ടില്ലേ? സ്ത്രീ അല്ലാഹു സംരക്ഷിച്ചിട്ടില്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാത്ത ഒരു മതതത്വ സംഹിതയാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, മകളോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്, ഉമ്മയായ സ്ത്രീയോട് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് മക്കളെ സ്വർഗം. അല്ലാഹും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ഏറ്റവും കടമയുള്ളത്, കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത്, വാത്സല്യമുള്ളത്, സ്നേഹമുള്ളത് അവനവന്റെ മാതാവിനോടാണ്. മൂന്ന് പ്രാവശ്യം
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മുക്ക നിന്റെ ഉമ്മയോടാ ബാധ്യത. നാലാമത്തെ തവണയാ അബൂക്ക എന്ന് പറഞ്ഞത്. ഇസ്ലാം എവിടെയാണ് സ്ത്രീകളെ അപമാനപ്പെടുത്തിയത്, താഴ്ത്തിക്കെട്ടിയത് എവിടെയാ സഹോദരങ്ങളെ? അവർക്ക് നൽകേണ്ട സംരക്ഷണങ്ങൾ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിൽ മനസ്സിലാക്കാനാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്, മാ തറക്തു ബഅദീ ഫിത്നതൻ, എന്റെ കാലഘട്ടത്തിന് ശേഷം ഈ ദുനിയാവിൽ ഞാൻ വിട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ ഷർറ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും വലിയ വരാനില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയത്. ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ ഒരിക്കലും തനിച്ചായി നിൽക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഊ ഖുത്വാതി ശൈത്താൻ, വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും തന്നെ പൈശാചികമായ പാതകൾ ഒരു കാരണവശാലും പിന്തുടരാൻ പാടില്ല. കാരണം അങ്ങനെ നിങ്ങൾ പിന്തുടരുന്നാൽ ആ പിശാച് നിങ്ങളെ അവൻ നീചമായ നികൃഷ്ടമായ ദുരാചാരത്തിലേക്കായിരിക്കും ആ പിശാച് നിങ്ങളെ കൊണ്ടുപോവുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യതയോടുകൂടിയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം പിശാചിന്റെ സഞ്ചാരമുണ്ടാകും. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടുകയില്ല. മൂന്നാമനായി പിശാചുണ്ടായിക്കൊണ്ടല്ലാതെ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ പത്നിയും രാത്രിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരികയാണ് തന്റെ കുജറത്തിലേക്ക്. അപ്പൊ ഒരു സുഹാബിയെ കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുഹാബിന്റെ മനസ്സിൽ വേറെ വേണ്ടാത്ത ചിന്ത ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്യുന്നറിയോ, ആ സുഹാബി അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ സുഹാബ, ഇത് എന്റെ ഭാര്യയാണ്, എനിക്കറിയാം പ്രവാചകൻ എന്നാലും വേണം, സംശയം പിശാചിന്റെ ഏറ്റവും വലിയ കൂടപ്പറപ്പാണ്, അതിനുണ്ടാക്കും മനുഷ്യന്റെ മനസ്സിൽ. അപ്പൊ അത്രത്തോളം പൈശാചികമായ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിട്ട് തരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു കാരണവശാലും ഒറ്റക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അത് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിറിൽ മർഅത്തു ഇല്ലാ മഅ ദി മഹ്റമിൻ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരോടൊപ്പമല്ലാതെ ഒരു സ്ത്രീയും ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പൈശാചികമായ രീതികൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ പഠിക്കണം, ഞാൻ ആരുടെ കൂടെ പോകാൻ പാടുണ്ട്, ആരുടെ കൂടെ പോകാൻ പാടില്ല, എൻ്റെ മഹ്റം ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ആ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ. ഇന്ന് ലിഫ്റ്റ് ആര് കൊടുത്താലും അവിടെ കൂടെ കയറി പോകുന്നൊരു സംവിധാനമാണ്. കോളേജിൽ പോവാ, നേരം വൈകിട്ടുണ്ട്, ലിഫ്റ്റ് വണ്ടി നിർത്തി ഓൻ്റെ കൂടെ കയറി പോവാ, ഓൾക്ക് കോളേജിലെത്തിയാൽ മതി, ആരാണെന്നുള്ള ചിന്തിക്കണില്ല. അപ്പൊ അത് പാടില്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കാരണം പിശാച് അവിടേക്ക് കടന്നു വരികയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേറ്റം കൃത്യതയോടുകൂടിയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മുമ്പ് ADGP ആയിരുന്ന ഋജുരാജ് സിംഗ് പറഞ്ഞത്, 3 സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറെ വിവാദമായ വിഷയമാണ്. ഒരിക്കലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലീ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര പോവാണ്. അപ്പൊ യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നുപോയി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒന്ന് തിരിഞ്ഞു നോക്കി. രണ്ടാമതും തിരിഞ്ഞു നോക്കാൻ വേണ്ടി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ പിടിച്ചു, സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു. യാ അലി ലാ തുതബി അന്നദറ തന്നദറ ഫഇന്ന ലക അലൂല വലൈസത ലക അൽആഖിറ, അലിയേ നീ നിന്റെ നോട്ടം ആവർത്തിക്കരുത്, നിനക്ക് ആദ്യത്തെ നോട്ടമേ അനുവദനീയമുള്ളൂ, രണ്ടാമത്തത് അനുവദനീയമല്ല. ഷെയ്ക്കാൻഡ് കൊടുക്കാൻ ആർക്കും ഒരു പ്രയാസമില്ല. ആ ഒരു അവസ്ഥയിലെത്തിക്കണം. ആണും പെണ്ണും അങ്ങനത്തെ ഇന്ന് കാരണം ജെൻഡർ ന്യൂട്രാലിറ്റി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. ഏതൊരു കോളേജിൽ ഇപ്പൊ അടുത്ത് സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കി, ആണും പെണ്ണൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങൾ പോകണത്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ അന്യായമായി ഒരു പെണ്ണിനെ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് അർഹതയായിട്ടുള്ളത്, നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നല്ല കൂർത്തു നിൽക്കുന്ന ഒരു സൂചി എടുത്തിട്ട് ആ സൂചി നിങ്ങളുടെ തലയുടെ നിർഗം തലയിലേക്ക് കുത്തിയിറക്കലാണ് നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്ത്രീകൾക്ക് ഇസ്ലാം അങ്ങേയറ്റം ഖൈറ് കൊടുക്കുന്നുണ്ട്, അങ്ങേയറ്റം സംരക്ഷണം നൽകുന്നുണ്ട്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ആ ശരികൾക്കിടയിൽ നാം വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ജനിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകി. ആ പെൺകുട്ടിയെ നല്ലൊരു ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ആ ഭാര്യ ആ ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്. ആ ഭാര്യ ഉമ്മയായാൽ ആ ഉമ്മയോട് മക്കൾക്ക് ഒരുപാട് കടമയും ബാധ്യതകളുമുണ്ട് എന്ന് ദീനുൽ ഇസ്ലാം കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും അവർണ്യനീയമായ കാഴ്ചപ്പാടുകളും സംരക്ഷണവും ഉൾക്കൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാനും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിൽ അത്തരത്തിലുള്ള അപാകതകൾ വരാതിരിക്കാനും പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ, കൊടും ക്രൂരയായ കൊലപാതകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ജാഗരൂപയായി ജീവിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ യുവ ഡോക്ടർക്ക് എല്ലാവിധ പിന്തുണയും ഐക്യവും പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് നീതി കിട്ടുന്നതുവരെ പോരാടാൻ ഞാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺകുട്ടികളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മാതാപിതാക്കളോട് നന്മയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ പെരുമാറാനും ജീവിക്കാനും കഴിയുന്ന മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നാളെ കൂട്ട് സ്വർഗത്തിലേക്ക്, മറ്റൊരു കൂട്ടം നരകത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ, വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂടപ്പുറപ്പീങ്ങളായ ആളുകൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, മിനിയങ്ങളായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനസ്സ് തകർന്നുപോയി കണ്ണുകൊണ്ട് കരയുന്ന ഒട്ടനവധി ആളുകളുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ, അവർക്ക് നീ സമാധാനം നൽകണേ റബ്ബേ, അവരുടെ മനസ്സിന്റെ മോശമായ ചിന്തകളിൽ നിന്നും അവർക്ക് നീ രക്ഷ നൽകണേ റബ്ബേ, അവരുടെ സാമ്പത്തികമായ കടബാധ്യതകൾ വീട്ടാനുള്ള ഹലാലായ മാർഗങ്ങൾ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽഅംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്നാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്നാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്നാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ. ورحمتك يا ارحم الراحمين.